പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം, അതിനിടയിൽ നൂറ്റാണ്ടുകളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാല. ഈ അത്ഭുത കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയാം ഇന്നത്തെ വീഡിയോയിൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വെസ്റ്റേൺ ന്യൂയോർക്കിലെ ചെസ്റ്റ്നട്ട് റിഡ്ജ് പാർക്കിന്റെ ഷെയ്ൽ ക്രീക്ക് പ്രിസർവിലാണ് ഈ അത്ഭുത കാഴ്ച സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലും ഇത്തരം തീജ്വാലകൾ ഉണ്ടെങ്കിലും ഒരു വെള്ളച്ചാട്ടത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണിത് എറ്റേണൽ ഫ്ലെയിം ഫോൾസിന്റെ പ്രത്യേകത. ആദ്യകാലങ്ങളിൽ പ്രദേശവാസികൾ ഈ തീജ്വാലയെക്കുറിച്ച് പല കഥകളും വിശ്വസിച്ചിരുന്നെങ്കിലും 2013 ശാസ്ത്രജ്ഞർ ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി. ഷെയിൽ എന്ന് വിളിക്കുന്ന പാറയുടെ ഉപരിതലത്തിലെ പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്ന പ്രകൃതിവാതകമാണ് തീജ്വാലയ്ക്ക് കാരണം. സാധാരണഗതിയിൽ ഈ ഷെയിലുകൾക്ക് നല്ല ചൂടുണ്ടാവും. എന്നാൽ സമീപകാല പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടങ്ങളിൽ കാണുന്ന ഷെയിലുകൾക്ക് അത്ര ചൂടില്ലാത്ര. ഈ താഴ്ന്ന താപനിലയിൽ ഇതിന് വളരെയധികം വാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ലെന്നും പഠനങ്ങൾ പറയുന്നു. മറ്റെന്തെങ്കിലും രാസപ്രവർത്തനങ്ങൾ ഭൂമിക്കടിയിൽ നടക്കുന്നുണ്ടാവുമെന്നും ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ തന്നെ വെള്ളച്ചാട്ടത്തിനേക്കടുത്തെത്തുമ്പോൾ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം എങ്ങും അനുഭവപ്പെടുന്നു. നിരവധി സഞ്ചാരികളാണ് ഈ അത്ഭുത കാഴ്ച ആസ്വദിക്കാൻ ഇവിടെ എത്താറുള്ളത്. സൈക്ലിംഗിലൂടെയും കാൽനടയാത്രയുമായിട്ടാണ് സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ന്യൂയോർക്കിലെ എറി തടാകത്തിന്റെ പോഷക നദിയായ 18 മൈൽ ക്രീക്കിൽ നിന്നുമാണ് എറ്റേണൽ ഫ്ലെയിം വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത്. മഴയും മഞ്ഞുരുക്കവുമാണ് വെള്ളത്തിന്റെ സ്രോതസ്. എറ്റേണൽ ഫ്ലെയിം എന്നാണ് പേരെങ്കിലും കാറ്റ് വെള്ളം വീശി ഇടക്കൊക്കെ തീ അണക്കാറുമുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികളാണ് വീണ്ടും തീ പുനരുജ്ജീവിപ്പിക്കുന്നത്. തീജ്വാല എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ സംശയമുള്ളതിനാൽ തന്നെ എറ്റേണൽ ഫ്ലെയിം ഫാൾ ഇന്നും ഒരു ശാസ്ത്ര രഹസ്യമായി തുടരുന്നു.